നിങ്ങളെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു പുതിയൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് ഇപ്രാവശ്യം കടക്കാം. ഇന്നത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ കാര്യം മോഹൻലാലിൻ്റെ കുടുംബമാണ്. മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് 10-85 വയസ്സായി, രോഗമാണ്, വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും തയ്ച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ അച്ഛൻ ലോ സെക്രട്ടറി ആണെന്ന്, മൂപ്പർ മരിച്ചു, ഭയങ്കര കർക്കശക്കാരനാണ്. മോഹൻലാലിന് ഒരു ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. മോഹൻലാലിനൊക്കെ ചീത്ത പറയുന്ന ആളാണ്. സിനിമയിലെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ട് കാശ് കളയാനും പഠിപ്പ് കളയാനും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിൽ വളരെ എതിർപ്പാണ്. ആ സ്ഥാനത്ത് മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. ലാലിമോനും സിനിമയെ ഇഷ്ടമാണ്. ലാലിമോൻ പൊക്കോ, മോഹൻലാലിന് ഒരു കുഴപ്പമില്ല. മോഹൻലാലിൻ്റെ അച്ഛനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടുകെട്ടൻ്റെ ഇഷ്ടമല്ല. മോഹൻലാലിൻ്റെ കൂട്ടുകെട്ട് ആരാണ്? പ്രിയദർശൻ, അതുപോലെ തന്നെ എം ജി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അശോക് കുമാർ ഇവരെയുള്ള ആൾക്കാരേക്കിന്. അവരാണ് ഈ സിനിമയിലേക്ക് മോഹൻലാലിനെ എടുത്ത് ചാടിച്ചതും അല്ല കാര്യങ്ങൾ ചെയ്തത്. അന്നത്തെ കാലത്ത് മോഹൻലാലിൻ്റെ ഇന്ന് കാശൊക്കെ പിരിച്ച് ഇവരൊക്കെ വലിയ ആൾക്കാരായി, അതിങ്ങനെ പടമെടുക്കും, അതൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. മോഹൻലാലിൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവർ രണ്ടുപേരും, ചേട്ടൻ അനിയന്മാർ, വളരെ സ്നേഹത്തിലാണ്. ഈ ചേട്ടൻ, അപ്പോൾ ഈ പ്യാരിലാൽ എന്ന് പറഞ്ഞ ചേട്ടൻ എങ്ങനെ മരിച്ചു, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അദ്ദേഹം ആത്മഹത്യ ചെയ്യുക ചെയ്തത്. ഈ ആത്മഹത്യയുടെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അത് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല, ഒന്നും ഉണ്ടായിട്ടുമില്ല. പക്ഷേ നമ്മൾ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലായത്, പൂജപ്പരയിലാണ് മോഹൻലാലിൻ്റെ വീട്. പൂജപ്പരയിൽ മുടവൻ മുളകൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അവിടെ ഒരു ഹിൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ വീട് ആര് ചോദിച്ചാലും കാണിച്ചു. ആ വീട് ഇപ്പോഴും അതേപോലെ അവിടെ നിൽക്കുന്നുണ്ട്. അത് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഹൻലാലിൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം ആ വീട് ഇന്നവരെ തുറന്നിട്ടില്ല. വലിയ വീടാണ്, രണ്ട് നില വീടാണ്, നല്ല ഏരിയയിലാണ്. അന്ന് മോഹൻലാലിൻ അവിടെ ചെല്ലണ സമയം, മോഹൻലാലിൻ്റെ അച്ഛൻ അവിടെ സ്ഥലം മേടിച്ച് വീട് പണിയ സമയത്ത് അവിടെ വളരെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീന് അവിടെ വലിയ ഏരിയ ആയതും പൂജപ്പുര വലിയ സെൻറ്റർ ആയതും, വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഏറ്റവും വലിയൊരു റിയൽ മൂല്യം ഏറ്റവും അധികം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത്. ഇപ്പോഴും ആ വീട് അതുപോലെ തന്നെയുണ്ട്. അവിടെ ആരും താമസമില്ല, പൂട്ടിയെടുക്ക. മോഹൻലാൽ അവിടെ ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചതിന് ശേഷം ആ വീട് തുറന്നിട്ടില്ല എന്ന് പറയുന്നത്. ജ്യേഷ്ഠന് ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ കിളിക്കൊഞ്ചൽ എന്നൊരു പടത്തിൽ മോഹൻലാലും ചേട്ടനും കൂടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു മൂപ്പരെ സുഹൃത്ത് തന്നെ, എൻ്റെ ഡയറക്ടർ അശോക് കുമാറാന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ, അതിൻ്റെ ഡയറക്ടർ. പടമൊന്നും അധികം ഇതായൊന്നുമില്ല. അങ്ങനെ ഈ ചേട്ടൻ്റെ മരണം, ഈ ചേട്ടൻ്റെ മരണം പലരും മോഹൻലാലിനെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്മഹത്യ ആയ കാരണം മോഹൻലാലിനെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഹൻലാലായിട്ട് യാതൊരു കണക്ഷനുമില്ല. മോഹൻലാലിന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ്. അവരൊരു കൂട്ടുകാരെ പോലെയാണ്. ഇവരത്രയും സുഹൃത്തുക്കളാണ്. സിനിമയിലേക്കായാലും ആൾക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിനിമയല്ല ലോകം എന്ന് ജ്യേഷ്ഠം മനസ്സിലാക്കിയതോടുകൂടി സിനിമയിൽ നിന്ന് ആൾ വിട്ടുപോന്നു. അങ്ങനെ ഇനി മൂപ്പര് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി. ബിസിനസ്സിലെല്ലാം പൊളിവുണ്ടായി. ഇതൊക്കെ പൊളിഞ്ഞ് വന്നപ്പോൾ മൂപ്പര് ഭാവിയും ബീരുള്ള അടഞ്ഞു, കല്യാണം കഴിച്ചു. അപ്പോൾ മോഹൻലാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കായിട്ട് മദ്രാസിലാണ്. ഓരോ സിനിമക്കാരെ കൂടിയും വീട്ടിലേക്ക് തന്നെ വരാറില്ല. മൂപ്പര് എപ്പോഴും ബിസിയായിട്ട് ഓരോ ചാനൽസിന് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും മഞ്ഞുരുഞ്ഞ പൂക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ബിസിയായി. അപ്പോൾ വീട്ടിലേക്ക് വരാറുമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാറുമില്ല. ഇവിടെ എന്തുണ്ടായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജ്യേഷ്ഠൻ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ, ജ്യേഷ്ഠൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് എനിക്കൊരു ബിസിനസ് തുടങ്ങണം, എനിക്ക് ഇത്ര കാശിൻ്റെ ആവശ്യമുണ്ട്, എനിക്ക് ആ ബിസിനസ്സിന് അച്ഛൻ സഹായിക്കുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ചെയ്ത ബിസിനസ് എല്ലാം പൊളിഞ്ഞു, നീ കല്യാണം കഴിച്ച് നീ ഭാര്യനെ പോറ്റാൻ പോലും നിൻ്റെ കയ്യിൽ 10 രൂപയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി നിനക്ക് കാശ് സഹായിക്കാൻ യാതൊരു മാർഗവുമില്ല, ഞാൻ 10 പൈസ തരില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂപ്പര് പറഞ്ഞു, അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഭാഗം താ, എനിക്കിവിടെ എൻ്റെ സ്വത്തില്ലേ, ആ സ്വത്തിൽ നിന്ന് ഭാഗം താ. ഇത് പറഞ്ഞോടുകൂടി ലാലേൻ്റെ അച്ഛനോട് ദേഷ്യം വന്നു. മൂപ്പര് എന്തൊക്കെയോ പറഞ്ഞു, വഴക്കായി വരും. അതിന് ശേഷമാണ് ഈ ആത്മഹത്യ നടന്നതെന്നാണ് പറയണത്. നമുക്കറിയില്ല, അവിടെ പറയണ കേട്ടാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ മെക്കട്ടിക്ക് കയറണ്ട. അങ്ങനെ ഇനി മൂപ്പര് ആത്മഹത്യ ചെയ്തതെന്ന് പറയണത്, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞു, അങ്ങനെ സംഭവമൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഈ ഭാര്യയും മോനും മക്കളും ചോദിച്ചു, അച്ഛൻ്റെ സ്വത്ത് വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടു. എന്തായാലും അച്ഛനവിടെ സ്വത്തുണ്ടല്ലോ, ഈ വലിയ വീട് പൂട്ടി കിടക്കുന്ന വീടെന്ന് പറഞ്ഞല്ലോ, അവരന്നത് പൂട്ടിയിട്ടാണ്, പിന്നെ തോന്നില്ല. അപ്പോൾ സ്വത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അവർ വന്നു. അവർ വന്നത് മാത്രമല്ല, അവരതിനെ പറ്റിയിട്ട് കേസും കൊടുത്തു. എൻ്റെ
ഭർത്താവിന് ചെല്ലേണ്ട കാശുകൾ വരുന്നില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തുകൾ വീതം വെച്ച് കിട്ടാനായിട്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു. ഇത് ലാലേൻ്റെ അച്ഛന് ഭയങ്കര ദേഷ്യത്തിലേക്ക് വന്നു. പക്ഷേ മോഹൻലാൽ പറഞ്ഞു, അത് വീട് നമുക്കവിടെ ചെറുപ്പം മുതൽ കളിച്ച് വളർന്ന വീടാണ്. ആദ്യമായിട്ട് സിനിമ ഷൂട്ടിംഗ് നടന്നതും ലാലിൻ്റെ മോഹൻലാലിൻ്റെ ആ വീടിൻ്റെ മുമ്പിലാണ്. അങ്ങനെയുള്ളൊരു വീട് അങ്ങനെ വെട്ടിമുറിച്ച് വിൽക്കാനോ പാകം വയ്ക്കാനോ നിൽക്കണ്ട. അവർക്ക് എത്ര പൈസ ഇതിൻ്റെ മൂല്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആ കുടുംബത്തിന് പൈസ കൊടുത്ത് അത് സെറ്റിലായി. അതിനുശേഷമാണ് ആ വീട് അവിടെ കൂട്ടി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞത്. ഒരാൾ മരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒരാൾ മരിക്കില്ലല്ലോ. ഇപ്പം അടുത്തന്നെ രഞ്ജുഷൻ മരിച്ചു. അതിൻ്റെ പിന്നിൽ വലിയൊരു കാരണമുണ്ട്. അതിനെ പറ്റി ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്, അവിടേക്ക് പറയല്ല. ഏതൊരു വ്യക്തി ആത്മഹത്യ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശക്തമായിട്ടൊരു കാര്യമുണ്ട്, കാരണമുണ്ട്. ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായാലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു, അമ്മ അന്ത്യ രോഗശൈലി കിടക്കുന്നത്. മോഹൻലാലിന് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലാലിന് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണല്ലോ ആ മാതാ അമൃതാനമ്മയെ ചെല്ലുമ്പോൾ, ആ മഠത്തിൽ ചെല്ലുമ്പോൾ, ആ അമൃതാനമ്മയെ കാണുമ്പോൾ ഇത്രയും വലിയൊരു ഇന്ത്യ അറിയുന്ന വലിയ മഹാനടൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് എന്താണ്? മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ട്. അതെല്ലാം ആ അമ്മയുടെ കാൽക്കിൽ കൊണ്ട് വയ്ക്കുന്നു. നമ്മൾ പറയാം, ആൾ ദൈവങ്ങളെ നമ്മൾ വിശ്വസിക്കരുത്, അവർ കള്ളന്മാരാണ്, മറ്റവരാണ്, മറിച്ചവരാണെന്ന്. പക്ഷേ ആൾ ദൈവങ്ങൾക്കും അതിൻ്റേതായുള്ളൊരു ചൈതന്യം അവർക്കുണ്ട്. എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മാതാ അമൃതാനമ്മയ്ക്ക് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു കൊടില് ജീവിതം ആരംഭിച്ചതാണ്, ഇപ്പോൾ ലോകം അറിയുന്ന ഒരു അമ്മയായിട്ട് മാറി. ഈ മോഹൻലാൽ പോലുള്ള ഒരാളൊക്കെ വന്ന് സാഷ്ടാംഗം വീഴുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾക്ക് കാരണം ആ അമ്മയാണ്. അതുകൊണ്ടാണ് അങ്ങനെ വീഴുന്നത്. നമുക്കൊരു അനുഭവം ഉണ്ടായാൽ നമ്മൾക്കൊന്നുമില്ലെങ്കിൽ വടക്കുന്നാണല്ലോ, ഗുരുവായൂരോ പോയി നമ്മളേതായ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമ്മൾ ആ ദൈവത്തിനെ വിശ്വസിക്കുന്നതും ആ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ തയ്യാറാവുന്നത്. മരിക്ക് പോകണില്ലേ ആൾക്കാർ? അല്ലാതെ ഇവർ പോണ ആൾക്കാരൊന്നും അവർക്കൊന്നും പ്രാന്തമായിട്ട് പോണതല്ല, അവർക്കൊക്കെ ഭക്തിന്. അപ്പം അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനേക്കാൾ ഉപരി ഇവിടെ ഒരു മഹാശക്തിയുണ്ട്. ആ ശക്തി ചിലപ്പോൾ ഒരു ചൈതന്യമായിട്ട് ചിലവർക്ക് ചെറിയൊരു പൊട്ടും പൊടിയൊക്കെ കിട്ടിയെന്ന് വരാം. അത് അവർക്ക് ദൈവത്തിൻ്റെ ശക്തി കിട്ടിയെന്നല്ല അർത്ഥം. അവർക്ക് എവിടെന്നോ ഒരു ഇത് കിട്ടുന്നു, എവിടെന്നോ ഒന്ന് ഒരു ഒരു മെമ്മറി പവർ അവർക്ക് കിട്ടുന്നു, അത് നമ്മളിൽ പകർന്നു തരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ലാലേട്ടൻ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇത് പരദോഷമല്ല, ഇതെല്ലാം സത്യമാണ്. ഇതൊക്കെ അവിടെ പോയി അന്വേഷിച്ചറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതവരെല്ലാവർക്കും ബൈ.